Hi friends, welcome back to our channel. In the number discuss in the third standard le environment science learning excellence record ana. Kootukarku swagatham. Nammal idil English medium aanu discuss cheyyunnathu. Namukku first activity endanu nokka. Flowers, pookal. Flowers around us are not of the same color. Flowers around us are not of the same color. Nammude chuttupadumulla pookalkkellam ore niramaanu ullathu allalle. Avellam vyathyasthamaana niramullavayanu. Flowers around us are not of the same color. Nammude chuttupadumulla pookalellam ore nirathilullavayalla. Some flowers have same color while others have different colors. Chiladinokke same color aanu. Alle kootukare chila pookalkkokke same color aavum. While others have different colors, chila pookalkkokke vyathyastha nirathilulla pookalaavum. Give suitable colors to the flowers given below. Thaazhe kurachu ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് കാണാനല്ലേ കൂട്ടുകാർക്ക്. അവയ്ക്ക് എന്താണ് നൽകേണ്ടത്? ഗിവ് സ്യൂട്ടബിൾ കളേഴ്സ് ടു ദ ഫ്ലവേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പൂക്കൾക്ക് അനുയോജ്യമായ കളേഴ്സ് നിറങ്ങൾ നൽകുക. ഫസ്റ്റ് പിക്ചർ എന്തിൻ്റെതാണ്? യെസ് റോസ്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകില്ലേ? ഹിബിസ്കസ്. ഹിബിസ്കസ് കാണാനല്ലേ. എന്താണ് ഹിബിസ്കസ്? ചെമ്പരത്തി. ചെമ്പരത്തിക്കും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകാം. ദ നെക്സ്റ്റ് നോക്കൂ, സൺഫ്ലവർ. സൂര്യകാന്തി പൂവ്. സൂര്യകാന്തി പൂവ് കൂട്ടുകാർ ഏത് നിറത്തിലാണ് കണ്ടെത്തുള്ളത്? യെല്ലോ കളറല്ലേ. സോ കൂട്ടുകാർക്ക് യെല്ലോ കളർ നൽകാവുന്നതാണ്. പക്ഷേ ഈ സൺഫ്ലവർ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സൺഫ്ലവർ കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് പിക്ചർ നോക്കൂ, അൽമാന്ത. അൽമാന്ത ഏതാണ്? കോളാമ്പി പൂവ്. കോളാമ്പി പൂവ് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ഏതാണ് അതിൻ്റെ കളർ? ഈ യെല്ലോ. സോ കൂട്ടുകാർ യെല്ലോ കളർ നൽകാം. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ, ഒബ്സർവ് ദ ഫ്ലവേഴ്സ് അറൗണ്ട് അസ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ഓഫ് ദം ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഫ്ലവേഴ്സ് പൂക്കൾ നിരീക്ഷിച്ച് താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ടേബിളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫ്ലവേഴ്സ് ഹാവിങ് ദ സെയിം കളേഴ്സ്. പൂക്കൾക്കെല്ലാം ഒരേ നിറമുള്ളത്, സെയിം കളർ. ഫ്ലവേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് കളേഴ്സ്. എൻ്റെ പൂക്കൾക്കൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത്. അന്നിങ്ങനെ രണ്ട് പട്ടികയാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫ്ലവേഴ്സ് ഹാവിങ് ദ സെയിം കളർ എന്ന കോളത്തിൽ ആദ്യം എഴുതാം. നമുക്കതിൽ ഏതൊക്കെ എഴുതാം? ലുബേക്കസ് ആസ്പറ, തുമ്പ നമുക്കതിൽ എഴുതാവുന്നതാണ്. തുമ്പയുടെ കളർ ഏതാണ്? വൈറ്റ്. ദെൻ ജാസ്മിൻ, അതുപോലെ തന്നെ മുക്കുറ്റി ബയോഫൈറ്റം. ദെൻ കണിക്കൊന്ന, ഗോൾഡൻ ഷവർ. കൂട്ടുകാർ കൂടുതൽ ആഡ് ചെയ്യുമല്ലോ. കൂട്ടുകാർ കൂടുതൽ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുമല്ലോ. ഞാൻ നോക്കൂ, ഫ്ലവേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് കളേഴ്സ്. വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ ഏതൊക്കെ എഴുതാം? കൂട്ടുകാർക്ക് ഒരുപാട് അറിയാമല്ലേ. അവയെല്ലാം ഈ കോളത്തിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഏതൊക്കെ എഴുതാം. റോസ്. റോസ് വ്യത്യസ്ത നിറത്തിൽ കാണാറില്ലേ? ഏതൊക്കെ? പലതരം കളറുണ്ടല്ലേ. പിന്നെ എന്ത് എഴുതുക? ചെമ്പരത്തി, ഹിബിസ്കസ്, ഒരുപാട് നിറത്തിൽ കാണാം. ലില്ലി. ദെൻ ലോട്ടസ്. എത്രയോ നിറത്തിൽ ലോട്ടസ് നമുക്ക് കാണാൻ സാധിക്കില്ലേ. മാരിഗോൾഡ് ആൻഡ് ഡാലിയ. ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണാവുന്നതാണ്. കൂട്ടുകാർ കൂടുതൽ ആഡ് ചെയ്യുമല്ലോ. ദെൻ ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ലൈഫ്. ലുക്ക് അറ്റ് ദ പെക്കുലാരിറ്റീസ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഒബ്സർവ്ഡ് ആൻഡ് റിട്ടേൺ ബൈ പ്രണവ്. പെക്കുലാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിൻ്റെ ജീവനുള്ളവയുടെ പെക്കുലാരിറ്റീസ്, സവിശേഷതകൾ. പെക്കുലാരിറ്റീസ് ഓഫ് നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്തവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രോ, വളരുന്നു. ന്യൂ വൺസ് ആർ ഫോംഡ്, പുതിയവയെ ഉൽപ്പാദിപ്പിക്കുന്നു, അതായത് പുതിയവ ഉണ്ടാകുന്നു. മൂവ്, ചലിക്കാം. റെസ്പോണ്ട്, പ്രതികരിക്കുന്നു. പെക്കുലാരിറ്റീസ് ഓഫ് നോൺ ലിവിങ് തിങ്സ്. ഡു നോട്ട് ഗ്രോ, അവ വളരുന്നില്ല. ന്യൂ വൺസ് ആർ നോട്ട് ഫോംഡ്, പുതിയവയെ ഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. ഡു നോട്ട് മൂവ്, മൂവ് ചെയ്യാൻ, ചലിക്കാൻ സാധിക്കില്ല. ഡു നോട്ട് റെസ്പോണ്ട്, റെസ്പോണ്ട് ചെയ്യില്ല, പ്രതികരിക്കുന്നില്ല, ഒന്നിനോട് പ്രതികരിക്കുന്നില്ല. പെക്കുലാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ്. ഫോർ എക്സാമ്പിൾ, ഹാങ്, ഗോഡ്, അതായത് ബേഡ്സും ആനിമൽസും, അവയൊക്കെ ഗ്രോ ചെയ്യുന്നില്ലേ, വളരുന്നില്ലേ. അവ ഓരോ ദിവസം കൂടുന്തോറും വലുതായി വലുതായി വരുന്നത്, ഗ്രോ ചെയ്ത് വരുന്നത് കൂട്ടുകാർ കാണുന്നില്ലേ. അതുപോലെ തന്നെ പ്ലാന്റ്സും എന്തും ഒരുപോലെയാണോ? കുഴിച്ചിട്ടാൽ ചെറുത്, അത് കഴിഞ്ഞിട്ട് വലുതായി വലുതായി വരുന്നത് കൂട്ടുകാർ കാണാറില്ലേ. ദെൻ നെക്സ്റ്റ് പെക്കുലാരിറ്റി എന്താണ് പറയുന്നത്? ന്യൂ വൺസ് ആർ ഫോംഡ്, അവ പുതിയവയെ ഉൽപ്പാദിപ്പിക്കുന്നില്ലേ. കോഴികൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നില്ലേ, ആടുകൾക്ക് അതുപോലെ തന്നെ കുട്ടികളില്ലേ. പ്ലാന്റ്സ് പുതിയ പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നില്ലേ. അതെ. ദെൻ നെക്സ്റ്റ് പെക്കുലാരിറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മൂവ്, അവ മൂവ് ചെയ്യുന്നില്ലേ. ഹെൻ, അതായത് ബേഡ്സും ആനിമൽസൊക്കെ മൂവ് ചെയ്യുന്നില്ലേ, നടക്കാറില്ലേ. ദെൻ റെസ്പോണ്ട്, പ്രതികരിക്കും. എങ്ങനെയാണ്? കൂട്ടുകാർ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ തൊട്ടു നോക്കിയിട്ടില്ലേ?
അത് തൊട്ട് നോക്കിയാൽ റെസ്പോണ്ട് ചെയ്യാറില്ലേ? ചിലതാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കും, കോഴി ചിലപ്പോൾ കൊത്തും, ആട് കുത്താൻ വരും, അല്ലേ കൂട്ടുകാരെ? അങ്ങനെ ഓരോ ജീവികളും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ, പെക്കുലാരിറ്റീസ് ഓഫ് നോൺ ലിവിങ് തിങ്സ്. ജീവനില്ലാത്തവയുടെ സവിശേഷതകളാണ്. ഡു നോട്ട് ഗ്രോ, ഫോർ എക്സാമ്പിൾ ഹിസ് ചെയർ, ഡോർ. അങ്ങനെ നമ്മളുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ, നമ്മളുടെ ചുറ്റുപാടും തന്നെ ഒരുപാടുണ്ട് നോൺ ലിവിങ് തിങ്സിന് എക്സാമ്പിൾ. ജീവനില്ലാത്തവയാണ്, അവ ഒരിക്കലും വളരുന്നില്ല. നിങ്ങളൊരു ദിവസം നിങ്ങളുടെ ചെയർ അടുത്ത ദിവസം അത് വളരാറുണ്ടോ? അത് അതുപോലെ തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ദെൻ നെക്സ്റ്റ്, ന്യൂ വൺസ് ആർ നോട്ട് ഫോം. അവ പുതിയവയെ ഉത്പാദിപ്പിക്കുന്നുണ്ടോ? അതിൽ നെക്സ്റ്റ് തലമുറ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അതങ്ങനെ തന്നെ എന്നും ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ഡു നോട്ട് മൂവ്. അവ മൂവ് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. ചെയറോ ഡോറോ പെന്നോ അങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ചലിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? സോ നോൺ ബീങ്സ്, നോൺ ലിവിങ് ബീങ്സിൻ്റെ ഒരു പെക്കുലാരിറ്റിയാണ് ഡു നോട്ട് മൂവ്. ദെൻ ഡു നോട്ട് റെസ്പോണ്ട്. നിങ്ങൾ ജീവനില്ലാത്ത ഏത് വസ്തുക്കളെയും തൊട്ട് നോക്കിയാൽ അവ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? ഇല്ലല്ലേ. ഒരു ചെയറിനെയോ ഒരു ഡോറിനെയോ ഒരു പെണ്ണിനെയൊക്കെ നിങ്ങൾ തൊട്ട് നോക്കിയാൽ അവൾക്ക് വലിയ പ്രതികരണം ഉണ്ടാകുമോ? ഒരു പ്രതികരണവും ഉണ്ടാവില്ല. സോ ലാസ്റ്റ് പെക്കുലാരിറ്റി എന്താണ്? ഡു നോട്ട് റെസ്പോണ്ട്, അത് പ്രതികരിക്കുന്നില്ല. ദെൻ ലുക്ക് ഇൻ ദ അബവ് പിക്ചേഴ്സ് ആൻഡ് ക്ലാസിഫൈ ദം ആസ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ആഡ് മോർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ബൈ ഒബ്സർവിങ് യുവർ സറൗണ്ടിങ്സ്. ലുക്ക് ഇൻ ദ അബവ് പിക്ചർ, മുകളിലുള്ള പിക്ചർ നോക്കി അവയെ ലിവിങ് ബീയിങ്സ് നോൺ ലിവിങ് ബീയിങ്സ് എന്നും ക്ലാസിഫൈ ചെയ്യുക, തരംതിരിക്കുക. ആൻഡ് മോർ ലിവിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ബൈ ഒബ്സർവിങ് യുവർ സറൗണ്ടിങ്സ്. എന്താണ് എൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്? ആഡ് മോർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ബൈ ഒബ്സർവിങ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുപാടും ലിവിങ് ബീയിങ്സിനെയും നോൺ ലിവിങ് ബീയിങ്സിനെയും കൂടുതൽ ആഡ് ചെയ്ത് എഴുതുക. പിക്ചേഴ്സ് നോക്കിയിട്ട് ലിവിങ് തിങ്സ് എന്നും നോൺ ലിവിങ് തിങ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ലിവിങ് തിങ്സിൽ ഏതൊക്കെ എഴുതാം? ഹെൻ, ഗോഡ്, വാട്ടർ ലില്ലി, ക്രാബ്, കൗ. നമ്മളോട് കുറച്ച് കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ സറൗണ്ടിങ്സിനുള്ളത്? ഏതൊക്കെ എഴുതാം? കാറ്റ്, ഡോ, ക്രോ, ഫിഷ്. കൂട്ടുകാർ കൂടുതൽ ആഡ് ചെയ്ത് എഴുതില്ലേ? ദെൻ നോൺ ലിവിങ് തിങ്സ് അല്ലെ, ഏതൊക്കെ എഴുതാം? പിക്ചേഴ്സ് നോക്കൂ, ചെയർ, ബക്കറ്റ്, ബുക്ക്, ഹെൽമെറ്റ്, പെൻ, വെസൽ. എന്ത് നമുക്ക് ആഡ് ചെയ്ത് ഏതൊക്കെ എഴുതാം? ഡോർ, ബോട്ടിൽ, വോൾ, വിൻഡോ, കം. കൂട്ടുകാർ കൂടുതൽ ആഡ് ചെയ്യുമല്ലോ. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ആർ ദ അതർ പെക്കുലാരിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ്? ജീവനുള്ളവയുടെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ്? കുറച്ച് സവിശേഷതകൾ നമ്മൾ കണ്ടില്ലേ, മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ ഗ്രോ ഓൾഡ് ആൻഡ് ഡൈ, അവ എങ്ങനെയാണ് വളർന്ന് വലുതായിട്ട് പ്രായമാകും, ആൻഡ് ഡൈ, അങ്ങനെ ലാസ്റ്റ് അത് മരിക്കും. ദ ക്യാൻ ഫീൽ ചേഞ്ചസ് അറൗണ്ട് ദം, അവയ്ക്ക് ചുറ്റുപാടുമുള്ള ചേഞ്ചസ് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ലിവിങ് തിങ്സ് നീഡ് ഫുഡ്, അവയ്ക്ക് ഫുഡ് ആവശ്യമാണ്. നെക്സ്റ്റ് എന്താണ്? ദ ക്യാൻ ബ്രീത്ത്, അവയ്ക്ക് ശ്വസിക്കാൻ കഴിയും. ദ ക്യാൻ ബ്രീത്ത്. ദെൻ നോക്കൂ, പ്ലാന്റ്സ് ആൽസോ ഹാവ് ലൈഫ്. പ്ലാന്റ്സിനും അതുപോലെ തന്നെ ചെടികൾക്കും ഒരു ലൈഫുണ്ട്. ദേ ബ്രീത്ത്, അവ ശ്വസിക്കുന്നു. ഗ്രോ, വളരുന്നു. ടേക്ക് ഇൻ ഫുഡ്, അവർ ഫുഡ് ഭക്ഷണം കഴിക്കുന്നു. ആൻഡ് ഫോം ന്യൂ പ്ലാന്റ്സ്, അവ പുതിയ പ്ലാന്റ്സ് ഉത്പാദിപ്പിക്കുന്നു. കൂട്ടുകാരെ, തുടർന്നുള്ള ആക്ടിവിറ്റീസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കൂട്ടുകാർക്ക് മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.